ഈ വർഷം കുറെ കോടികൾ വാരി കൂട്ടിയല്ലേ? എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാനീ കൊറോണ കഴിഞ്ഞ് മിന്നൽ മുരളി ഒരു പവറിൽ പച്ച പിടിച്ച് വരുമായിരുന്നു. എന്നാ പറയാനാ, കൊറോണയ്ക്ക് ബൂസ്റ്റർ ഡോസ് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും എൻ്റെ തലയ്ക്ക് അടി കിട്ടിയ കാര്യം നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മുടെ വയറ്റ് തടിച്ചതുപോലായിപ്പോയി. അങ്ങനെ വന്നിട്ട് കാര്യം ഉണ്ട് ബ്രോ, ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് തളന്നൂത്തി കിടക്കുമല്ലായിരുന്നോ? നിങ്ങളുടെ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത നമ്മുടെ സൂപ്പർ ശരണിയാണ് തോന്നുന്നത്. ആ, ജാനുവരി മാസം സൂപ്പർ ശരണിയാണ്. ആ, അത്ര പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് വന്നോടെ. പക്ഷെ പടം ക്ലിക്കായി. അത്യാവശ്യം ആൾക്കാർ ഈ കൊറോണ ഇടയ്ക്ക് ഇതിലിരുന്നുകൊണ്ട് കുറെ ആൾക്കാർ കയറി, സംഭവം സെറ്റായിരുന്നു. ശരിയാണ്, നമ്മളും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഭൂതകാലം അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമായിരുന്നെങ്കിൽ ഇച്ചിരി സെറ്റപ്പാക്കായിരുന്നു. പക്ഷെ ക്വാളിറ്റി ആൻഡ് മേക്കിംഗ് അത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി. ഞങ്ങൾ ഈ ക്വാളിറ്റി വിട്ടൊരു കളി ഇല്ല ഞങ്ങൾക്ക്. പണ്ട് തൊട്ടേ എങ്ങനെയാ മേപ്പടിയാൻ? ജനുവരിയിലല്ലയോ? ആ, മേപ്പടിയാനും കുഴപ്പമില്ലാണ്ട് വർക്കായി. പക്ഷെ നിങ്ങളുടെ ഹൃദയം ഒറ്റയടിക്കല്ല കോടി ക്ലബിലൊക്കെ കയറ്റി കളഞ്ഞു. കോടി ക്ലബ് ഒന്നും നമുക്ക് പുത്തിരി അല്ലല്ലോ. ഒരു 69 കോടി. പിന്നെ അത് വിനീത് ശ്രീനിവാസനെ കൊണ്ടേ പറ്റുള്ളത്. അത് അങ്ങേറെ ഒരു മാജിക്കാണ്. അത് ശരിയാട്ടോ. പക്ഷെ എന്നാലും നിങ്ങൾ ആ ബ്രോഡാടി പോലൊരു കണ്ടന്റ് എടുത്ത് എങ്ങനെ വിജയിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഒരു എന്റർടൈൻമെന്റ് കണ്ടന്റ്. ബ്രോഡാടി കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഓടി. പിന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മളെ മോഹൻലാലിനെ കഴിച്ചു വിട്ടില്ല. ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഫെബ്രുവരി മാസം അത്യാവശ്യം കഞ്ഞി കുടിച്ച് വയ്ക്കാൻ വകയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അർച്ചന തട്ടിയോൺ ഐശ്വര്യലക്ഷ്മിയുടെ അത് അത്യാവശ്യം ഓടി. പിന്നെ ഉപചാരപൂർവം ഗുണ്ടാജയൻ, അതും കുഴപ്പമില്ല. ആൾക്കാർക്കൊക്കെ അതായത് അത്യാവശ്യം സെറ്റപ്പായിട്ട് ഓടി ഒരു പടം. പക്ഷെ ഞാൻ സംതൃപ്തനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫ്രീഡം ഫൈറ്റ് ഉണ്ടായിരുന്നു. എത്ര പടമാണ് അതിനകത്ത്? പ്രാത്തുവും എൻ്റെ മോനെ, അത് വിഷയമായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഓർത്താന്ന് പറയണം. ഇപ്പോഴാണല്ലോ നമ്മൾ തമ്മിൽ നേരിട്ട്. എങ്ങനെ ഇത് നയിക്കേ? രോമാഞ്ചാണ്. എന്താണെങ്കിൽ ഞങ്ങളുടെ ക്വാളിറ്റിയുടെ ഭാഗമാണ്. പ്രാത്തുമൊക്കെ ഭയങ്കര അപ്രിസിയേഷൻ അല്ലായിരുന്നോ? പിന്നെ അതിനകത്ത് കോളേജ് പോകുന്നുണ്ട്. നമ്മുടെ റേഷനൊക്കെ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട്. ഏഹ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി ചെല്ലുമല്ലോ കേട്ടോ. മാർച്ച് മാസം ഭീഷ്മപർവം. അത് നമ്മുടെ മമ്മൂക്കൊക്കെ ഇങ്ങ് വന്ന് തൂത്ത് വരില്ലേ 115 കോടി. അതൊക്കെ ഒരു കാലം. ആ, ഇനിയും വരും കേട്ടോ. ഇങ്ങനെ ഈ പടം എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം? അത് ഞങ്ങളുടെ കണ്ടന്റ് ആണല്ലോ. നിങ്ങളെങ്ങനെ തിയേറ്ററിലത്? പടം ആൾക്കാരൊക്കെ മാറി തുടങ്ങി. എന്നാലും അത് ഞങ്ങളുടെ ഒരു കണ്ടന്റ് ആയിരുന്നു. ആ, കുഴപ്പമില്ല. നമ്മളെ ഏത് രീതിയിലുള്ള കണ്ടന്റ് എടുക്കുന്നതാണ് ആൾക്കാർക്ക് കണ്ടത്. അതിപ്പോൾ ഞങ്ങളെടുത്താലും ആൾക്കാർ കാണാനുണ്ട്. തിയേറ്ററിൽ വരും. നിങ്ങൾ OTT എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്ഥാനത്ത് അങ്ങ് മാറ്റണ്ട കേട്ടാ. ഞങ്ങൾക്കും കാണാൻ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ സലൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങളെ വലിയക്ക് ഒന്ന് രക്ഷിച്ചു, ഞങ്ങളെ കുഞ്ഞിക്ക് ഒന്ന് രക്ഷിച്ചു. അപ്പോൾ എന്തായാലും ഈക്കൽ ഈക്കൽ കേട്ടാ. കുഞ്ഞിക്ക് എന്താണോ ഈ പ്രാവശ്യം നമുക്കൊരു പടം തന്നില്ല, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ഫസ്റ്റ് നമ്മൾ ഇറക്കുന്നുണ്ട്. ഏപ്രിൽ മാസം, ഏപ്രിലിൻ്റെ തുടക്കം. ഏപ്രിലിൻ്റെ തുടക്കത്തിൽ ഞാൻ ആദ്യം കണ്ട പടം നിങ്ങളുടെ മറ്റേ നമ്മുടെ അന്താക്ഷരി കേട്ടോ. അത് ഞെട്ടിച്ചു. അതൊരു അടിപൊളി കണ്ടന്റായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ആളുകൾക്ക് സബ്ജക്റ്റ് വെറൈറ്റി ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ജനഗണമന വെച്ച് നിങ്ങൾ പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിച്ചല്ലേ. പാൻ ഇന്ത്യൻ ലെവൽ എന്ത് ചെയ്യാം, നമുക്കും പറ്റും ഇതൊക്കെ. പിന്നെ നിങ്ങളെ ഞാനങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളും അതിനകത്ത് കുറച്ച് പങ്കൊക്കെ വെച്ചിട്ടുണ്ട്. ജനഗണമനയൊക്കെ അങ്ങോട്ട് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് റീച്ച് എത്തിക്കാനുണ്ട്. മെയ് മാസം, ആ മെയ് മാസം നമുക്ക് രണ്ട് മഹാനടന്മാരും പടം തന്നിട്ടുണ്ട്. നമ്മുടെ പുഴു 12th മാനല്ലേ, രണ്ടായിരം അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ ഹിറ്റായിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ ഒക്കെ ഒരു ക്യാരക്ടർ സെലക്ഷൻ ഉണ്ടല്ലോ, അത് സമ്മതിക്കായിരിക്കും കേട്ടോ. ഓ, മമ്മൂക്കയുടെ ഈ വർഷത്തെ ക്യാരക്ടർ സെലക്ഷൻ ഉണ്ടല്ലോ, അതാണ് അങ്ങനെ ഫുള്ള് തൊട്ടതല്ല ഹിറ്റല്ലേ. നമുക്ക് പിന്നെ ജോ 21 grams, ജോൺ ലൂതർ, അതൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെയുള്ളത് ജൂൺ മാസം നമ്മുടെ ഷർഫുദ്ദീൻ്റെ പടമില്ലേ, പ്രിയൻ ഓട്ടത്തിലാണ്. അത് അത്യാവശ്യം ഓടിയിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഏറ്റിട്ടുണ്ട് പൊട്ടത്തിൽ. ഏഹ്, നമുക്ക് ഇനി ഡിയർ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് പക്ഷേ കുറച്ച് പേർക്ക് വർക്കായി, കുറച്ച് പേർക്ക് വർക്കായിട്ടില്ല. പക്ഷെ എന്തൊക്കെ ഉണ്ടായിരുന്നു പടത്തിൽ? അതെങ്ങനെയാണോ, ചില പടങ്ങൾ വർക്കാവും, ചില പടങ്ങൾ കുറച്ച് പേർക്ക് വർക്കാവുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ജൂലൈ മാസം നിങ്ങൾക്ക് കുറച്ച് പടം ഉണ്ടായിരുന്നല്ലേ. ജൂലൈ മാസം അത്യാവശ്യം പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ഏത്? നമ്മുടെ കടുവ. നമുക്ക് അത്യാവശ്യം റീച്ച് എത്തിച്ച ഒരു പടമാണ്. അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരെ ക്രൗഡിനെ പുള്ളി ചെയ്ത പടം. പിന്നെ മലയും കുഞ്ഞുണ്ടായിരുന്നു,
ഇലവിഴ പുഞ്ചിറ ഉണ്ടായിരുന്നു. പിന്നെ മാസാവസാനം നമ്മുടെ മഹാവീര മീൻപൊളി പടം, അതും അത്യാവശ്യം കൊണ്ടുവന്നു. അത് ഈ പറഞ്ഞാൽ കുറച്ച് പേർക്ക് വർക്കായി, കുറച്ച് പേർക്ക് വർക്കായില്ല എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പാപ്പൻ, ഈ മോനെ സുരേഷ് ഗോപി ഇങ്ങ് വന്നിട്ട് മാസാവസാനം അങ്ങ് തൂക്കിയില്ലേ, അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഭയങ്കര കമ്പാക്ക് ആയിരുന്നു. കോടി ക്ലബ്ബ് കയറിയല്ലേ, അങ്ങനെ അങ്ങ് പോയി. കുറേ കോടി ആവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. നമുക്ക് പിന്നെ നമ്മളെ 99 അതുണ്ടായിരുന്നു, കുഴപ്പമില്ല. ആൾക്കാർക്ക് കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കി വിടാം. ആഗസ്റ്റ് മാസം ആദ്യം കണ്ട പടം നിങ്ങളുടെ മറ്റേ ആവാസ് വ്യൂ ആണ് കേട്ടോ, അത് വിഷയം പടം. അങ്ങനെ ഒരു സാധനം സബ്ജക്റ്റ് അടുത്ത് മലയാളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അറ്റൻഷൻ പ്ലീസ്, അത് ഞങ്ങൾക്കൊരു നാഷണൽ ലെവലിൽ സെറ്റപ്പ് ഇട്ടുന്ന ഒരു പടമാണത്. നിങ്ങൾ ആ മാസം അടി വെച്ച് കൊടുത്തല്ലേ രണ്ട് പടങ്ങൾ, അടിപൊളി സാധനം. പിന്നെ നിങ്ങൾ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ, എന്നോ തങ്കേഴ്സ് കൂടും അതുമായിരുന്നു അങ്ങോട്ട് ഹിറ്റടിച്ച് നിന്ന്. അപ്പം തന്നെ ഇറക്കിയല്ലേ നിങ്ങളെ തല്ലുമാല. എന്തായാലും കുറവ് ആരും കൂട്ടിയല്ലേ നിങ്ങൾ. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോയി. ആ കുഴപ്പമില്ല. സെപ്റ്റംബർ മാസം ഒരു ഓക്കെ ഓക്കെ സെറ്റപ്പായിരുന്നു. എന്നാലും വിനയൻ സാറിൻ്റെ മറ്റേ നമ്മുടെ 19-ാം നൂറ്റാണ്ട്, അത് അത്യാവശ്യം നമ്മൾ വിജയച്ചയിൽ മുകളിൽ പടം പോയിട്ടുണ്ട്. ആൾക്കാർ ക്രൗഡ് പുള്ളി ചെയ്തിട്ടുണ്ട് പടം. പിന്നെ നമ്മുടെ കൊത്ത് അത്യാവശ്യം ഇതുപോലെയാണ്, മിക്സ്ഡ് റിവ്യൂ ആണ് വന്നത്. എന്നാലും തിയേറ്ററിൽ കുറച്ച് നാൾ ഓടിയിട്ടുണ്ട് ആ പടം, കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആ മാസം ഉറക്കത്തിലായിരുന്നു. ഓ, നിങ്ങളിങ്ങനെ ഉറങ്ങിരുന്നാൽ മതിയോ, എങ്ങനെ പടമൊക്കെ ചെയ്യണ്ടേ? കുഴപ്പമില്ല, അടുത്ത മാസം ഞാൻ പിടിച്ചോളാം. ഒക്ടോബർ മാസം ഞാൻ രാജാവായിരുന്നു, കൈ നിറച്ച് പടങ്ങൾ. അത് നമ്മുടെ ആദ്യം റോഷാക്ക് 40 കോടി പടമല്ലേ. മമ്മൂക്ക ഈ വർഷം അങ്ങ് തകർത്ത് വാരുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിചിത്രം വന്നു. വിചിത്രം അത്യാവശ്യം ഓടിയിട്ടുണ്ട്. പിന്നെ പടവിട്ട് നമ്മുടെ നീമ്പോളി വിഷയമായിരുന്നു ആ പടം. അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും കണക്ട് ചെയ്തൊരു പടം. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ഫൺ എൻ്റർടൈനറായിട്ട് വന്ന ജയ 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 ജയ, അതും അത്യാവശ്യം ഇപ്പോഴും ഓടുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു പടം. ഒ ടി ടി വന്ന പടം നിങ്ങളുടെ സ്ട്രീമിലും വന്നല്ലോ. അത്യാവശ്യം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആ മാസം ഇറങ്ങിയത് കുമാരി ആയിരുന്നു തോന്നുന്നു. കുമാരി എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഒരു ഹൊറർ, നമ്മുടെ ഭൂതകാലം കഴിഞ്ഞ് പിന്നെ ഒരു ഹൊറർ ടൈപ്പ് സാധനം വന്നു. ഇതാണ് അത്യാവശ്യം കുറേയൊക്കെ വർക്കായി അതിനകത്ത്, സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ആൾക്കാർക്ക്. അങ്ങനെ ആ മാസം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. നമുക്ക് ഒറ്റപ്പെടാ പറയാമല്ലോ കേട്ടാ, അപ്പൻ 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 അയ്യോ ബ്രോ, അത് എനിക്കൊന്നും പറയാനില്ല കേട്ടാ. ഞങ്ങൾക്കത് മതി. എന്തായിരുന്നു പടം? പക്ഷെ അത്ര റീച്ച് കിട്ടാത്ത പോലൊരു സംശയം ഉണ്ടോ? പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഇച്ചിരി കൂടെ അത് നൈസാക്കി ആൾക്കാരിലേക്ക് എത്തിച്ചാണ്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു തിയേറ്റർ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ കൊടുക്കാൻ പറ്റിയാൽ ആ പടം ഇച്ചിരി കൂടെ ഇല്ലേ തോന്നിയോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളത് പാനിൻ്റെ ലെവലിലേക്ക് ഒന്ന് എത്തിച്ചിട്ടുണ്ട്. അത് മതി, ഇനിയും എത്തും. പക്ഷെ നിങ്ങളുടെ ആണെങ്കിലേ അത് വർക്കാവില്ല, നമ്മളെ മലയാളത്തിൽ തന്നെ അങ്ങ് ചുറ്റിപ്പറ്റി വന്നാണ്. അതുകൊണ്ട് അപ്പം ഞങ്ങളുടെ കയ്യിൽ തന്നെ റിലീസാകുന്നതാണ് നല്ലത്. കുഴപ്പമില്ല, ഞങ്ങളും പിടിക്കുന്നുണ്ട് അങ്ങനത്തെ പടങ്ങൾ. ഈ അപ്പൻ്റെ ക്ഷീണത്തിലേ നവംബർ മാസം ഞാൻ വീണ്ടും കിടന്നുറങ്ങി, പടം അങ്ങനെ വന്നില്ല. നിങ്ങൾക്ക്? പക്ഷെ ഞാൻ നവംബർ മാസം ഫുൾ ഓണായിരുന്നു കേട്ടാ. നമുക്ക് ചതുരം, കൂമൻ, മുകുന്ദനുണ്ണി ഈ പടങ്ങളൊക്കെ വന്ന്, മുകുന്ദനുണ്ണിയൊക്കെ ഡാർക്ക് ഹ്യൂമർ വെച്ചിട്ട് അങ്ങോട്ട് പെരട്ടി വാരുമായിരുന്നു അങ്ങോട്ട്. ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധനം പെട്ടെന്ന് കിട്ടിയപ്പോഴേ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ഇഷ്ടം പോലെ ഒരു ക്രൗഡ് തിയേറ്ററിൽ കൊണ്ടുവന്ന സിനിമയാണ്. ആ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററുകളൊക്കെ ഒന്ന് കവിഞ്ഞൊഴുകുന്നതൊക്കെ കണ്ടു. അങ്നെ ആ മാസം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ നിങ്ങളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ശരിയാവും കേട്ടോ. ഞാനിപ്പോൾ 2-3 മാസമായിട്ട് ശ്രദ്ധിക്കുന്നു, അങ്ങനെ പട്ടങ്ങളൊന്നും വരുന്നില്ല. ഡിസംബർ പിന്നെ നമ്മുടെ ട്രംപ് ഗാർഡൻ ഉണ്ടല്ലോ സൗദികളൊക്കെ, അതങ്ങ് ഇറങ്ങി. ഫസ്റ്റ് ആഴ്ച തന്നെ ആൾക്കാരെ ഹൗസ്ഫുൾ. ഏത്, അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് സാധനം കേട്ടോ. പിന്നെ ഇപ്പോൾ കാപ്പയും വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. തിയേറ്ററിലേക്ക് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഈ വർഷം ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ 2-3 പടങ്ങളൂടെ വരാനുണ്ട്. അത് ഏകദേശം വർക്കാവേണ്ട പടങ്ങളൊക്കെയാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഈ വർഷം അങ്ങ് അവസാനിച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 8-10 കോടി ക്ലബ്ബ് കയറിയ പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഹാപ്പിയാണ് ഈ വർഷം. ഞങ്ങളുടെ കലാശക്കൊണ്ട് ഞങ്ങളങ്ങ് IFFK മുഴക്കിയ അറിയിപ്പ്. പിന്നെ റോയ് കുഴപ്പമില്ലാണ്ട് ഓടിയിട്ടുണ്ട്. ആൾക്കാർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്.
ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് നോക്കിയിരിക്കാൻ നോക്കി എന്താണ് അല്ലേ? നിങ്ങളാ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു കോമ്പറ്റേറ്ററായിട്ട്. ഉറപ്പായിട്ടും വരണ്ടേ.